ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന തീവ്രവാദ സംഘടനയുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ വ്യക്തമായി അറിഞ്ഞിട്ട് പോലും എന്നെയെ പുറത്തുവിടുകയും ചില നിർഭയരായ മാധ്യമങ്ങൾ അത് പുറത്തുവിട്ടിട്ടും ചിലർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. അവരിപ്പോഴും പോപ്പുലർ ഫ്രണ്ടിനെ വാനോളം പൊക്കിയും പുകഴ്ത്തിയും നടക്കുകയാണ്. നമുക്കറിയാം, ഒരുപാട് യുവാക്കളെ പൊട്ടിത്തെറിക്കാൻ പ്രേരണ നൽകുകയും അവരുടെ തലച്ചോറിലേക്ക് തീവ്രവാദത്തിന്റെ വിഷവിത്തുകൾ പാകിക്കൊടുക്കുകയും ചെയ്ത് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു മനുഷ്യ ബോംബായി യുവതലമുറയെ മാറ്റിയെടുക്കുന്നതിൽ മോശമല്ലാത്ത സ്വർണലിപികളിൽ ആലേഖനം ചെയ്യത്തക്ക രൂപത്തിലുള്ള സേവനങ്ങൾ, തന്റേതായിട്ടുള്ള വ്യക്തിമുദ്രകൾ പതിപ്പിക്കുക കൂടി ചെയ്ത സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. പൊട്ടിത്തെറിച്ചവരും ഇനി പൊട്ടിത്തെറിക്കാനിരിക്കുന്നവരും പൊട്ടിത്തെറിക്കാൻ മുട്ടി നിൽക്കുന്ന ആളുകൾക്കുമൊക്കെ ഇതൊരു വഴിത്തിരിവായിരിക്കണം. ഇപ്പോ കേരളത്തിൽ റെയ്ഡ് നടന്നു. കേരളത്തിൽ റെയ്ഡ് നടന്നതിൽ പ്രകോപിതരായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കൾ ഹർത്താൽ ഉണ്ടാക്കി. ഹർത്താലിന് ആഹ്വാനം കൊടുത്തിട്ട് നേതാക്കൾ മുങ്ങി. ഒടുവിൽ വാലും തലയുമില്ലാത്ത അണികൾ എല്ലാം അടിച്ച് പൊട്ടിച്ച് നാമാവശേഷമാക്കി. സർക്കാരിന് നഷ്ടം നികത്തിയല്ലേ പറ്റൂ? നേതാക്കളുടെ കൂടും കുടുക്കയും കുടുംബ സ്വത്തും എടുത്തുകൊണ്ട് വരാൻ കോടതി ഉത്തരവിട്ടു. അങ്ങനെ ഇവരുടെ കുടുംബക്കാർ കൂടി പെരുവഴി ആധാരമായി ഈ തീവ്രവാദ സംഘടനകളിലേക്ക് ഈ നേതാക്കൾ പ്രവർത്തിച്ചത് കാരണം. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും അടുത്ത റെയ്ഡുകൾ ഒന്നും രണ്ടുമല്ല. തമിഴ്നാട്ടിൽ 45 ഇടങ്ങളിൽ റെയ്ഡ്. കേരളത്തിന് മോശമല്ലാത്ത പങ്കുണ്ട്. കാരണം സംഗമേശ്വര ക്ഷേത്രത്തിന് സമീപം ക്ഷേത്രത്തിന് മുന്നിൽ പൊട്ടിത്തെറിച്ച ജമീഷ മുബിൻ എന്ന യുവാവിന് കേരളവുമായി ബന്ധമുണ്ടായിരുന്നു. തൃശൂർ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന അസ്ഹറുദ്ദീൻ എന്ന ആളെ കാണാൻ പലതവണ ജമീഷ മുബിൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ തീവ്രവാദത്തിന്റെയും ആണിക്കല്ലായി കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടായിരിക്കും കേരളം എല്ലാത്തിലും നമ്പർ വൺ ആണ് എന്ന് പറയുന്നത്. ശരി, നോക്കാം. സംഗമേശ്വര ക്ഷേത്രത്തിന് സമീപമുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ വ്യാപക റെയ്ഡുമായി എൻഐഎ. 45 ഇടങ്ങളിൽ ഇടത്താണ് ഒരേ സമയം റെയ്ഡ് നടക്കുന്നത്. കോയമ്പത്തൂരിൽ മാത്രം 20 ഇടങ്ങളിൽ റെയ്ഡ് നടക്കുന്നുണ്ട്. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് എൻഐഎ നടത്തുന്ന 45 സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. ഒരു ഭാഗം മാത്രം കേന്ദ്രീകരിച്ച് 25 ഇടങ്ങളിൽ. അപ്പോൾ വ്യക്തമായ നിർദ്ദേശങ്ങൾ, വ്യക്തമായ തെളിവുകൾ, സൂചനകൾ എൻഐഎക്ക് കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ തന്നെ റെയ്ഡ് നടത്തണം എന്ന് തീരുമാനിച്ചത്. കാരണം കോയമ്പത്തൂർ ബോംബ് സ്ഫോടനം എന്ന് നമ്മൾ കേൾക്കുന്നത് അബ്ദുൽ നാസർ മദനിയുടെ പേരിനോടനുബന്ധിച്ചിട്ടായിരുന്നെങ്കിൽ ഇന്നത് തുടർക്കഥയായി മാറുന്നു. കാരണം സത്താറ് തന്നെ പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ, അദ്ദേഹത്തെ പിടിച്ചോടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ സ്ഫോടനങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണോ സമാധാനത്തിന്റെ മതം സ്ഥാപിക്കുന്നത്? സമാധാനത്തിന്റെ ആശയം സ്ഥാപിക്കാൻ പൊട്ടിത്തെറിക്കുകയും പൊട്ടിത്തെറിക്കാൻ പാകത്തിന് യുവാക്കളെ ഫോം ചെയ്യുകയും ചെയ്യലാണോ സമാധാനത്തിന്റെ മതം? സ്ഫോടനത്തിന് കാർ നൽകിയ ചെന്നൈയിലെ സെക്കൻഡ് ഹാൻഡ് കാർ ഡീലർ നിജാമുദ്ദീനെ എൻഐഎ കസ്റ്റഡിയിൽ എടുത്തുവന്ന വിവരമാണ് പുറത്തുവരുന്നത്. എൻഐഎ ചെന്നൈ കൊച്ചി. അപ്പോൾ വീണ്ടും പൊട്ടിത്തെറിക്കാൻ പ്ലാൻ ചെയ്യുകയും പൊട്ടിത്തെറി പ്ലാൻ ചെയ്യുകയും ചെയ്ത കൊടും ഭീകരന്മാരെ കൂടി എൻഐഎ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് എൻഐഎ നടത്തുന്ന ഏറ്റവും വലിയ റെയ്ഡാണിത്. സ്ഫോടനത്തിന് കാർ നൽകിയ ചെന്നൈയിലെ സെക്കൻഡ് ഹാൻഡ് കാർ ഡീലർ നിജാമുദ്ദീനെ എൻഐഎ കസ്റ്റഡിയിൽ എടുത്തുവന്ന വിവരമാണ് പുറത്തുവരുന്നത്. എൻഐഎ ചെന്നൈ കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരാണ് റെയ്ഡിന് നേതൃത്വം നൽകുന്നത്. കോയമ്പത്തൂർ ഫോർട്ട് മെയ്ഡ്, ഉക്കടം, പൊൻവിള നഗർ, രത്നപുരി എന്നിവിടങ്ങളിലാണ് പരിശോധന. സ്ഫോടനത്തിന് പിന്തുണ നൽകുകയും വഴിവിട്ട സഹായം നൽകുകയും ചെയ്തവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് പരിശോധന. നിരോധിത തീവ്രവാദ സംഘടന. അപ്പോ നിരോധിത തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് ഏതെങ്കിലും രൂപത്തിൽ സഹായിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ പണിയായി. ആളുകളാണ് പലരും. കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ 6 പേരെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഒക്ടോബർ 23 ഉണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ജമീഷ മുബിന്റെ കൂട്ടാളികളാണ് പിടിയിലായവർ. തമിഴ്നാട് പോലീസിന് ഇന്റലിജൻസ് വിവരം നൽകിയിട്ടും ജമീഷ മുബിൻ എന്ന 25-കാരൻ ഒറ്റയ്ക്കായിരുന്നില്ല സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കിയതും നിറച്ചതും ശേഖരിച്ചതും പൊട്ടാൻ തീരുമാനിച്ചതും ഒന്നും. മറ്റ് 4 പേർ ഇവനെ ഒരുക്കി ക്ലീൻ ഷേവ് ചെയ്ത് ഇരുമ്പ് ചെട്ടിയും ഇട്ടുവിട്ടു. മോനെ, നീ ഇപ്പൊ പൊട്ടിത്തെറിച്ചോ, തൽക്കാലം ഞങ്ങൾക്കിപ്പോ ഒരു മൂടില്ല, കുറച്ച് കഴിയട്ടെ, ഞങ്ങൾ ക്രമേണ പൊട്ടിത്തെറിച്ചോളാം. ശരി.
गौरव आक्षेप उड़ेलनाड सरकार मुख्यमंत्री स्टालिन विमर्शक्टोबर्चे नालटमे संगमेश स्फोटन स्फोट जमेश मुबिन राज्य भीक संघटन ईएस बंधम अन्वे संघ निगम तीव्रवाद प्रवर्त संशय जमेश मुबिन अरेस्ट विटयच प्रति ിത്രയ്ക്കിത്രേയുള്ളൂ. പൊട്ടിത്തെറിച്ചാൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്താം. ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകാമല്ലോ. ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നതാണ് അള്ളാഹുമായിട്ടൊരു കരാർ ഉണ്ടാക്കിയിട്ട്. സംഘടനയ്ക്ക് ഒരു രക്തസാക്ഷി, മാതാപിതാക്കൾക്ക് നഷ്ടം, അവന്റെ ബധിരയും മൂകയുമായ ഭാര്യ ഓർക്കുമ്പോൾ ഇവർക്കാർക്കും ഹൃദയം പൊട്ടുന്നില്ല. ഇതൊക്കെ ആലോചിക്കുമ്പോൾ ജമേഷ കോയമ്പത്തൂരിലെത്തിയതെന്നും റിപ്പോർട്ടുകളുണ്ട്. തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെയാണ് എന്നിയുടെ പ്രത്യേക സംഘം പരിശോധന ഇപ്പോൾ നടത്തുന്നത്. എന്നിയെ സംശയിക്കുന്നവരുടെ വീടുകളിലാണ് പരിശോധന നടത്തുന്നത്. ഒന്നുമല്ലെങ്കില് ഈ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ പിടിക്കുന്നതിൽ തമിഴ്നാട് പോലീസ് വൈകിയെങ്കിലും എന്നിയോടൊപ്പം നിൽക്കുന്നുണ്ടല്ലോ, സഹകരിക്കുന്നുണ്ടല്ലോ. നാട്ടിൽ നിന്ന് ഭീകരവാദവും തീവ്രവാദവും ഇല്ലായ്മ ചെയ്യാൻ എങ്ങനെയും അവരെ പൂട്ടണം. എന്നിയേക്ക് ഈ കേസ് കൈമാറിയത് തന്നെ തമിഴ്നാട് പോലീസിന്റെ ഏറ്റവും വലിയൊരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു. കാരണം അവരുടെ കയ്യിലാണ് ഇതിന്റെ വ്യക്തമായ ധാരാളം തെളിവുകൾ ഉള്ളത്. അവർക്കാകുമ്പോൾ വളരെ വേഗത്തിൽ സഹായകമായ രൂപത്തിൽ അവർക്ക് പിടിക്കാൻ സാധിക്കും അവരെ. എന്നാൽ ഇനി കേരളത്തിന്റെ രീതി ഒന്നെടുത്തേ, പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകൾ സീല് വെക്കണമെന്ന് ഉത്തരവ് വന്നാൽ പോലും ഇനി NIA ഉത്തരവാകട്ടെ, കോടതിയുടെ ആകട്ടെ, ED ആകട്ടെ, കേന്ദ്ര സർക്കാരിന്റെ ആകട്ടെ, സൈന്യത്തിന്റെ ആകട്ടെ, അതെ അവരെ വേട്ടയാടുന്നു തോന്നുന്നുണ്ടാട്ടാ, അവര് നമ്മുടെ സ്വന്തം ആൾക്കാരാ. ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു സമീപനം. അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടത് സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അവരുടെ വോട്ട് നമുക്ക് ഇന്റലിജൻസ് ഏജൻസികൾ നൽകിയ വിവരത്തിന്റെയും കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് പരിശോധന. ചെന്നൈ, കോയമ്പത്തൂർ എന്നീ സ്ഥലങ്ങളിലാണ് റെയ്ഡ് വ്യാപിപ്പിക്കുന്നത്. കോയമ്പത്തൂരിൽ മാത്രം 20 ഇടങ്ങളിലാണ് പരിശോധന പുരോഗമിക്കുന്നത്. ഉക്കടം, കോട്ടമേട്, പോത്തന്നൂർ, കുനിയമുത്തൂർ, സെൽവപുരം എന്നീ സ്ഥലങ്ങളിലാണ് കോയമ്പത്തൂർ നഗരത്തിലെ റെയ്ഡ്. സ്ഫോടനത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ് NIA പരിശോധിക്കുന്നത്. അന്താരാഷ്ട്ര സഹായം സ്ഫോടനത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. കാർ സ്ഫോടനം അല്ല, അന്താരാഷ്ട്ര സഹായം എന്ന് പറഞ്ഞാൽ ISIS പോലെയുള്ള തീവ്രവാദ സംഘടനകൾ ഇവരെ സഹായിക്കാതിരിക്കില്ലല്ലോ. അവരുടെ സഹായം തേടാനായിട്ട് തന്നെയാണല്ലോ ഇവർ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്നതും. അഫ്ഗാൻ, ബംഗ്ലാദേശ് പോലെയുള്ള ആളുകളുമായി ഇവര് സംഘർഷത്തിൽ അല്ല, ഇവരെ ഒരു ഒരു സംഘടിത ശക്തിയായി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതും അതുകൊണ്ട് തന്നെയാണല്ലോ. എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ ജനാധിപത്യത്തെ തകർക്കണം. അപ്പോൾ അഫ്ഗാനും പാകിസ്ഥാനും ഒക്കെ പറയും, ഞങ്ങളുണ്ടാ നിന്റെ കൂടെ, ധൈര്യമായിട്ട് നീ പോയി പൊട്ടിത്തെറിക്കടാ, ഇന്ന ഇന്ന ആളുകളെ പൊട്ടിത്തെറിപ്പിക്കടാ. ഇത്ര നമ്മളെ എതിർക്കുന്ന ആരാണ്? ഇസ്ലാമിക തീവ്രവാദത്തെ എതിർക്കുന്നവരാ? ഇല്ലാതാക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. അറസ്റ്റിലായ 6 പേരെ ഇന്നലെ ചെന്നൈ പുന്തമല്ലിയിലെ NIA കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഈ ജമീഷ മുബിന്റെ പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ട് ഒരു വീട്ടിലെ 2 സഹോദരന്മാരാണ് ഈ ഭീകര ബന്ധത്തിന് സ്ഫോടക വസ്തുക്കൾ നിറച്ചതിലും ഉണ്ടാക്കിയതിലും സഹായിച്ചതിലും ഒക്കെ അറസ്റ്റിലായിരിക്കുന്നത്. ആ മാതാവ് അനുഭവിക്കുന്ന പ്രയാസം ഒന്ന് ആലോചിച്ച് നോക്കിക്കെ. പ്രസവിച്ച് കഷ്ടപ്പെട്ട് വളർത്തിയ 2 മക്കളും തീവ്രവാദികൾ അറസ്റ്റിലായി. ഇനി ജമീഷ മുബിന്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി, ഒറ്റ മകനാണെന്ന് തോന്നുന്നു. കഷ്ടപ്പെട്ട് വളർത്തി, പഠിപ്പിച്ചു, ഭൗതിക മേഖലയിലേക്ക് തിരിച്ചുവിട്ടു. എങ്ങനെയെങ്കിലും അതൊന്ന് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചു. 25 വയസ്സായിട്ടുള്ളൂ, അതിനു മുമ്പ് തന്നെ കല്യാണവും കഴിപ്പിച്ചു. നല്ല ഒരു മെച്യൂരിറ്റി എത്തുന്നതിന് മുമ്പ് തന്നെ കല്യാണം കഴിപ്പിച്ചു. ആ പെൺകുട്ടിയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇനി തീവ്രവാദിയുടെ ഭാര്യ, തീവ്രവാദിയുടെ കുടുംബം, തീവ്രവാദിയുടെ അമ്മ, അച്ഛൻ, ഇവരൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ പിന്നീട് ഇവർ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസം. അവർക്ക് അപ്പോഴേക്ക് അവർക്ക് ഹൂറിയെ പ്രാപിക്കാനുള്ള ധൃതിയിൽ പൊട്ടിത്തെറിക്കുന്നതാണ്. 22 പേരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തതിനെ തുടർന്ന് കോയമ്പത്തൂർ ജയിലിലേക്ക് അയച്ചിട്ടുണ്ട്. ജമേഷ് മുബിന്റെ വീട്ടിൽ സിറ്റി പോലീസ് നടത്തിയ റെയ്ഡിൽ പെൺഡ്രൈവ് പിടിച്ചെടുത്തിരുന്നു. ISIS ആശയ പ്രചാരണ വീഡിയോകളാണ് പെൺഡ്രൈവിൽ ഉണ്ടായിരുന്നതെന്ന് പോലീസ് പറയുന്നു. ഇയാളുടെ കഴിഞ്ഞ 4 വർഷം അല്ല, ISIS ആശയങ്ങളും സാക്കിർ നായിക്കിന്റെ ആണ് ഏറ്റവും കൂടുതൽ വീഡിയോകൾ കണ്ടിരിക്കുന്നത്. കാരണം പൊട്ടിത്തെറിക്കാൻ എളുപ്പത്തിൽ ടിപ്സുകൾ പറഞ്ഞു കൊടുക്കും അദ്ദേഹമേ, എങ്ങനെയാണ് പെട്ടെന്ന് പൊട്ടിത്തെറിക്കേണ്ടത്, അങ്ങനെ സഹായകമായ ചില ടിപ്പുകൾ പറഞ്ഞു കൊടുക്കുക. അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സാക്കിർ നായിക്കിന്റെ വീഡിയോസ് കാണുന്നത്. പരിശോധിക്കുകയാണെന്നും പോലീസ് പറയുന്നു. പിടിച്ചെടുത്ത പെൺഡ്രൈവിൽ 100 വീഡിയോകളാണ് ഉള്ളത്. ഇതിൽ 40 വീഡിയോ ശ്രീലങ്കൻ ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരൻ സെഹ്റാൻ ബിൻ ഹാഷിമിന്റെതാണ്. ശ്രീലങ്കൻ ഭീകരാക്രമണം എങ്ങനെയാണ് വിജയിപ്പിച്ചത്, അതിന് വേണ്ടുന്ന പ്രീ പ്ലാനിങ്ങുകൾ എന്തൊക്കെയാണ്, നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് സക്സസ് ആകണ്ടേ, നന്നായി പൊട്ടിത്തെറിക്കാൻ പറ്റണ്ടേ, പാതി ജീവനോടെ എങ്ങാനും ബാക്കിയായി കഴിഞ്ഞാൽ തീർന്നില്ലേ കാര്യം. അപ്പൊ പൊട്ടിത്തെറിക്കേ വേണം, കുറച്ചും അമുസ്ലിങ്ങളെ കൂടി ഇല്ലായ്മ ചെയ്യേ വേണം. പറ്റുമെങ്കിൽ ഒരു ക്ഷേത്രമോ ഒരമ്പലമോ അതല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പള്ളിയോ ഒക്കെ നശിപ്പിക്കാനും കൂടി കഴിഞ്ഞാൽ ഓ എന്റെ പടച്ചവൻ അത്രയും സന്തോഷവാനാകും.
പതിനഞ്ചോളം വീഡിയോ സാക്കിർ നായിക്കിന്റെ പ്രഭാഷണങ്ങളുമാണ്. ബാക്കി വീഡിയോ ഐഎസ് നടത്തിയ വീഡിയോകളാണെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. 2019 ശേഷം പെൻഡ്രൈവിൽ പുതിയ വീഡിയോ ചേർത്തിട്ടില്ല. ഏതൊരു കാര്യവും ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അതിനെ വിജയിപ്പിക്കാൻ വേണ്ടുന്ന ഡേറ്റാസ് കളക്ട് ചെയ്യണ്ടേ? ഈ പയ്യനും അത് തന്നെ ചെയ്തു. എനിക്ക് പൊട്ടിത്തെറിക്കണം. അപ്പോൾ മുമ്പ് പൊട്ടിത്തെറിച്ച് വിജയിപ്പിച്ചിട്ടുള്ളവർ, ചില ആളുകളെ പൊട്ടിത്തെറിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടവർ, അങ്ങനെയും ഉണ്ടല്ലോ ട്രെയിനേഴ്സ്. പൊട്ടിത്തെറയുടെ ട്രെയിനേഴ്സിനെയും കാണണം. അങ്ങനെ പോയി എവിടെ, ജയിലില്ലെങ്കിൽ ജയിലിൽ, എവിടെയായിരുന്നാലും അവരുള്ള ഇടങ്ങളിൽ തേടിപ്പിടിച്ച് ചെന്ന് കണ്ടെത്തി. അല്ല, പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ എന്താണ് ടിപ്സ്? ഒരു കാര്യം ചെയ്തോ, പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ദ്രാവകം ശരീരത്തിൽ തേച്ചാൽ മതി. ആ ശരി, ഹിന്ദുക്കളെ ഉറപ്പായിട്ടും ഹിന്ദു ക്ഷേത്രങ്ങളൊക്കെ തന്നെ ആയിരിക്കണം കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ആ ശരി, ഓക്കെ. ആ ആ അപ്പോൾ ഇവർ പിടിക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ പൊട്ടിത്തെറിക്കാതെ, പക്ഷേ പടച്ചോൻ ചതിച്ചു. ജമീഷ മുബിനെ മാത്രം മതിയായിരുന്നു പടച്ചോന്. ഹിന്ദുക്കളിൽ ഒരാളെ പോലും പടച്ചോൻ എടുത്തില്ല. ക്ഷേത്രത്തിൻ്റെ ഒരു തൂണിന് പോലും ഒന്നും സംഭവിച്ചുമില്ല. ചിലപ്പോൾ പടച്ചോൻ അതായിരിക്കും ഹൈറായിട്ട് ഉദ്ദേശിച്ച് നല്ലതേ. അങ്ങനെയും വിചാരിക്കാം. വിശ്വാസികൾക്ക് ഇത്രയും ഒക്കെ വിശ്വസിച്ചവർക്ക് പിന്നെ ഇതുകൂടെ വിശ്വസിക്കാൻ വലിയ പ്രയാസമാണ്.